ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി, ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി, ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ കാണാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ഇത്രയെങ്കിലുമൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പരമനാഥനായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ അവസരത്തിനായി, ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ ഈ സമയം ഓർക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഞാൻ ഈ സമയം ഓർക്കുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവം എന്നോട് പറഞ്ഞതിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു. നിങ്ങളെ ദൈവം കണ്ടതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കിയതിനായി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടുന്ന് ഒത്തിരിയും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും ഉപരിയായി നമുക്ക് അവിടുത്തെ ശബ്ദം കേൾക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. നിങ്ങളിൽ ഒത്തിരിയും പേർക്ക് അത് അനുഗ്രഹമായി മാറുന്നു. ലോകം മുഴുവനും കർത്താവിൻ്റെ വചനമെത്തണം എന്നൊരു വലിയ ആഗ്രഹത്തോടെ, ദൗത്യത്തോടെ ദൈവം തന്ന ഈ ഓൺലൈൻ മിനിസ്ട്രിയെ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി തന്നെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വർധനവ്, ഒരു വളർച്ച ഇതിനകത്ത് ഇനിയും ഉണ്ടാകും. ലാബ്രോക്കോയ സഠായാഖാമ, വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത. എന്നാൽ അധികം സമയമൊന്നും ഇല്ലാത്ത, എന്നാൽ അല്പസമയമാണെങ്കിലും വളരെ ശക്തമായ ഒരു ചിന്തയെ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ നൽകാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് വളരെ താല്പര്യത്തോടും പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്വത്തോടും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയും കാര്യങ്ങൾ ചുരുക്കമാണ്, ഒത്തിരിയും കാര്യങ്ങൾ ചുരുക്കമാണ്. അതിൽ എന്താണ് നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാനായി പോകുന്നത്. ഈ ചുരുക്കമായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചും കൂടെ നമുക്ക് ചിന്തിക്കാൻ ഒരു വലിയ അവസരം ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സഹോദരി സഹോദര, നിങ്ങൾ എത്ര ഭാഗ്യവാനാണെന്നറിയാമോ? ലഭിച്ച ഭൗതിക നന്മകളെക്കുറിച്ചും ലഭിച്ച അവസരങ്ങളെക്കുറിച്ചും നേടിയതിനെക്കുറിച്ചുമൊക്കെ തൊക്കി നോക്കി ഭാഗ്യത്തെ അളക്കുന്നവരോടല്ല. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറയുന്ന വാക്കിനെ ഞാൻ ഏതർത്ഥത്തിൽ കാണുന്നു, എന്തുകൊണ്ട് ഞാൻ ആ വാക്ക് പറഞ്ഞു എന്നതിനെ ഗ്രഹിക്കുന്നവരോടാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത്. നിങ്ങൾ എത്ര ഭാഗ്യവാനും ഭാഗ്യവതിയുമാണെന്നറിയാമോ? ഞാൻ അടക്കമുള്ളവരുടെ കാര്യം പറയുന്നു, ഞാൻ അടക്കമുള്ളവരുടെ കാര്യം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കപ്പെടാനുണ്ട്. എന്നാൽ അതല്ലാതെ എൻ്റെ വോയിസ് ക്ലിയർ ആണെങ്കിൽ എനിക്കൊരു തമ്പ് കാണിക്കാമോ? എൻ്റെ വോയിസ് ക്ലിയർ ആണ്, യൂട്യൂബിലുള്ളവരാണെങ്കിലും ഓക്കെയാണ് അല്ലേ? ഇനി കണ്ടുകൂടാ, ഓക്കെയാണ്, ഓക്കെ, താങ്ക് യു. നമുക്ക് ലഭിച്ച ഈ ഭാഗ്യം അതൊട്ടും തന്നെ നമുക്ക് ചെറുതായി കണ്ടുകൂടാ. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ചുരുക്കമായത് എന്താണെന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം, അതിൻ്റെ 9-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. ഉൽപ്പത്തി പുസ്തകം
47:9. അതിന്റെ 7 മുതലുള്ള വാക്യം വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത്. യോസെഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു. ജീസസ്, ഞാൻ ചെറിയൊരു സൗണ്ട് ഇഷ്യൂ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, എൻ്റെ വോയിസ് ഓക്കെ ആണെങ്കിൽ ഒന്നുകൂടെ തമ്പ് കാണിക്കാമോ? വോയിസ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ക്ലാരിറ്റിയിലൊന്നും വിഷയമില്ലല്ലോ, ക്ലാരിറ്റിയിലൊന്നും വിഷയമില്ലല്ലോ. ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. യെസ്, യോസെഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു, അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി. യോസെഫ് തൻ്റെ പിതാവായ യാക്കോബിനെ ഫറവോനെ കാണിക്കാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടി ഫറവോന്റെ സന്നിധിയിലേക്ക് കൊണ്ടുചെന്നപ്പോൾ യാക്കോബ് മനസ്സിലാക്കിക്കൊണ്ട്, യാക്കോബ് ഉൾക്കൊണ്ടുകൊണ്ട്, യാക്കോബ് തിരിച്ചറിഞ്ഞുകൊണ്ട്, യാക്കോബ് അംഗീകരിച്ചുകൊണ്ട് ഫറവോനെ അനുഗ്രഹിച്ച് പറഞ്ഞ, അനുഗ്രഹിച്ചപ്പോൾ താൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി താൻ പറഞ്ഞ ഒരു വാക്കാണ് നാം വായിച്ചു കേട്ടത്, എൻ്റെ ആയുഷ്കാലം ചുരുക്കം. ഈ ഭൂമിയിൽ മണിക്കൂറുകൾക്കകത്ത് കണക്ക് കൂട്ടാവുന്ന ആയുസ്സേ നമുക്കുള്ളൂ. മണിക്കൂറുകൾക്കകത്ത് കണക്ക് കൂട്ടാവുന്ന, 70 വയസ്സെന്ന് പറഞ്ഞാലും 80 വയസ്സെന്ന് പറഞ്ഞാലും 100 വയസ്സെന്ന് പറഞ്ഞാലും ആകെ മൊത്തം ഒരു മനുഷ്യൻ ജനിച്ചു മരിക്കുന്നതിനകത്ത് അവൻ ഇത്രയും മണിക്കൂറുകളെ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ എന്ന ഒരു വലിയ സത്യം നാം ആരും പലപ്പോഴും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഗണ്യമാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മണിക്കൂറുകൾക്കകത്ത് കണക്ക് കൂട്ടാൻ കഴിയാത്തതല്ലൊരു മനുഷ്യന്റെ ജീവിതം, ഒരു മനുഷ്യന്റെ ആയുസ്. സംസാരിക്കുന്ന ഞാനാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചു മരിക്കുന്നതിനകത്ത് ആകെ മൊത്തം ഇത്രയും മണിക്കൂറുകൾ മാത്രമേ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. നോക്കിയേ, മണിക്കൂറുകൾക്കകത്ത്, ഒരു മണിക്കൂറുകൾക്കകത്ത് 40,000 മണിക്കൂർ, 50,000 മണിക്കൂർ, അങ്ങനെ പറയാൻ കഴിയുന്ന മണിക്കൂറുകൾക്കകത്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എത്ര ക്ഷണികമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, ആ ക്ഷണികമാകുന്ന കാലയളവിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന തൻ്റെ അഭിഷേകവും അവനെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ദൈർഘ്യവും എത്ര വലിപ്പമുള്ളതാണ് എന്ന് ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ നാം ഓരോരുത്തരും ചിന്തിക്കണം. നിത്യനായ ദൈവം, അക്ഷയനായ ദൈവം, കൃപാലുവായ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന പല കാര്യങ്ങൾ പോലും ദൈവം മനുഷ്യനിലൂടെ ചെയ്തു കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്, മണിക്കൂറുകൾ മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചുരുക്കമായ ആയുഷ്കാലത്തേക്ക് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനിലൂടെ ചെയ്തു കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ സത്യത്തെ ഇന്ന് നാം ആരും തിരിച്ചറിയാതെ പോകരുത്.
ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആയുസ്സിൽ ഇതുവരെ ഒന്നും നേടിയില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിലും ഈ സന്ദേശത്തിന് ശേഷം ചിലതൊക്കെ നേടാൻ നിന്റെ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സ്വർഗത്തിന് സാധിക്കും. നിന്നെ കൊണ്ട് നേടാൻ, നീ നേടി എന്ന് പറയിക്കാൻ, നീ പ്രാപിച്ചു എന്ന് പറയിക്കാൻ, നിങ്ങൾ അവരെ കൂടെ നേടി എന്ന് പറയിക്കാൻ, ഞാൻ ഒരുവനെ കൂടെ, ഒരു ആത്മാവിനെ കൂടെ നേടി എന്ന് പറയിക്കാൻ, ഒരു വ്യക്തിയെ കൂടെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം എനിക്ക് അവസരം ലഭിച്ചു എന്ന് പറയിക്കാൻ, പറയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം തരുവാൻ ദൈവത്തിന് കഴിയും. ഫറവോനെ, ഫറവോൻ എന്ന രാജാവിനെ അനുഗ്രഹിക്കാൻ യാക്കോബ് തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, തന്റെ പിതാക്കന്മാരുടെ ആയുസ്സോളം പോലും തനിക്ക് ചെന്നെത്താൻ, അവർ ജീവിച്ചിരുന്ന കാലഘട്ടം വരെ പോലും, അല്ലെങ്കിൽ അവർ ജീവിച്ച വയസ്സോളം പോലും തനിക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അനുവാദമില്ല, അല്ലെങ്കിൽ തന്റെ ആയുഷ്കാലം 130 വയസ്സുവരെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് താൻ തിരിച്ചറിയുമ്പോൾ ഈ ലഭ്യമായ ആയുസ്സിനകത്ത് തനിക്ക് ചെയ്യാനുണ്ടായിരുന്ന കർത്തവ്യങ്ങളിലും കർമ്മങ്ങളിലും ഉത്തരവാദിത്വങ്ങളിലും നിയോഗങ്ങളിലും ഒന്നും കൂടെയാണ് ഫറവോനെ അനുഗ്രഹിക്കുക എന്നുള്ളത്. മുമ്പോട്ട് നോക്കേണ്ട, ഫറവോന്റെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ ഇപ്പൊ പോകണ്ട. യാക്കോബ് തന്റെ കാലയളവിനകത്ത് ചെയ്ത കാര്യം മാത്രമേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത്രമാത്രമേ ഉള്ളൂ. കൂടുതൽ ചരിത്രത്തിലോട്ട് പോകുന്നില്ല. ഈ 47-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് ദൈവം പറയുന്ന ചില ആത്മീയ സത്യങ്ങളെ നിങ്ങളോട് നിങ്ങളിലേക്കൊന്ന് കൈമാറി പ്രാർത്ഥിക്കുക. അത്രേ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഫറവോൻ പിന്നെ ചെയ്ത കാര്യങ്ങളും അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്റെ ആശയം, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ഞാൻ പറഞ്ഞതിന്റെ ഉള്ളടക്കം, ഇതിനകത്തുള്ള ആത്മീയ സന്ദേശം, ദൂത് ഇതാണ്: നിന്റെ കാലയളവിനകത്ത്, നിന്റെ ജീവിത കാലയളവിനകത്ത് നിന്നെ ചിലരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി നിന്റെ അനുഗ്രഹം മേടിക്കാൻ തക്കവണ്ണം നിന്റെ ഈ ആയുഷ്കാലത്തിൽ സ്വർഗം സാഹചര്യങ്ങളെ മാറ്റിക്കൂടായികയില്ല. നിനക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ചില ഇടങ്ങളിലേക്കും നിന്നെ ഈ ആയുഷ്കാലത്തിനകത്ത് സ്വർഗത്തിന് കൊണ്ടെത്തിച്ച് ഒരുപക്ഷെ നിന്റെ അധരത്തിലൂടെ പുറത്തു വരുന്നൊരു അനുഗ്രഹത്തിന്റെ വാക്കോ നിന്റെ വായിലൂടെ പുറത്തു വരുന്നൊരു പ്രവചന ശബ്ദമോ പലർക്കും ഒരു ജീവൻ നൽകുന്ന നിലവാരത്തിൽ ആക്കിക്കൂടായികയില്ല. ചില മണിക്കൂറുകൾ മാത്രം ജീവിക്കാൻ ഈ ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയും ശേഷം യുഗായുഗങ്ങളോളം, നിത്യതയോളം, നിത്യകാലത്തോളം, നിത്യമായി ദൈവത്തിന്റെ രാജ്യത്തിൽ വാഴുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനുമാകുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യുവാൻ ചില കർത്തവ്യങ്ങളുണ്ട്. അവൻ ഈ ഭൂമിയിൽ എന്ത് നേടി എന്നത് നോക്കിയല്ല, അവൻ ഈ ഭൂമിയിൽ എന്തായി എന്ന് നോക്കിയല്ല, അവന്റെ മേൽ ദൈവം വിളിച്ച ഒരു വിളിക്കകത്ത് അവന്റെ മരണത്തിന് മുൻപേ ഈ ഭൂമിയിൽ അവനെയും കൊണ്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, കർത്തവ്യങ്ങൾ സ്വർഗം ഈ ഭൂമിയിൽ നിന്ന് ചെയ്യിച്ചതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ നിന്നൊരുവൻ സ്വർഗത്തിലേക്ക് പ്രവേശനം. പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് കയറി ചെല്ലാൻ കഴിയത്തില്ലെന്ന് കരുതിയ ചിലയിടത്തേക്ക് നിനക്ക് ഇൻവിറ്റേഷൻ വരാൻ പോവുകയാണ്. നിനക്ക് പോയി എത്താൻ പറ്റത്തില്ല എന്ന് കരുതിയ ചില സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ അയക്കാൻ പോവുകയാണ്. അതിന് യാക്കോബിന് അവസരം കിട്ടിയത് തന്റെ മകനിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ചെയ്ത്, നമ്മളെയും കൊണ്ടൊന്നും ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാത്തതൊക്കെ നമ്മുടെ മക്കളിലൂടെയൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാൻ ഒരു അങ്ങനെ ഒരു ഭാഗ്യം, അത് കാണാനൊരു ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. നിങ്ങൾക്ക് അസൂയുണ്ടോ നിങ്ങളുടെ മക്കൾ ഉയരുന്നതില്? സ്തോത്രം. മക്കൾ ഉയരുന്നതിൽ അസൂയ ഇല്ലാത്ത അച്ഛനും അമ്മയും ഇല്ല എന്ന് എന്നോട് പറയരുത്. എനിക്ക് ഇഷ്ടം പോലെ അറിയാം. പക്ഷെ ഞാൻ ആ ഒരു ദൂതിന്റെ ആ ഒരു ഗതി ഞാൻ തിരിക്കുന്നില്ല. ഞാൻ അതിലേക്ക് വരട്ടെ. യാക്കോബിന് ഫറവോന്റെ മുമ്പിലേക്ക് വന്നെത്താൻ വായിച്ച വചനത്തിനകത്ത് നിന്ന് അതിനകത്ത് മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. യാക്കോബിന് ഫറവോന്റെ സന്നിധിയിലേക്ക് എത്താൻ ഒരവസരം കിട്ടിയത് തന്റെ മകനിലൂടെയാണ്.
നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ മക്കളിലൂടെ നിനക്ക് നിന്റെ മനുഷ്യായുസ്സിൽ നീ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഞാൻ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അനായാസം നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് ചില ഇടത്തേക്ക് ചെന്നെത്താൻ കഴിയും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഈ മനുഷ്യ ആയുസ്സിൽ ചില ഉന്നതന്മാരോട് ദൈവാലോചന കൈമാറാനും ചില ഉന്നതരുടെ മുമ്പിൽ തല കുനിച്ചല്ല തല നിവർത്തി നിന്ന് ദൈവം തരുന്ന അരുളപ്പാടുകൾ പറയാനും ചില ഉന്നതന്മാരെ തന്നെ ചില ഉന്നതന്മാർ നിന്റെ അനുഗ്രഹത്തിന് നിന്റെ ബ്ലെസ്സിങ്ങിന് നിന്റെ കൈവെപ്പിന് വരെ കത്തു നിൽക്കുന്ന നിലവാരത്തിൽ ദൈവത്തിനൊരു വ്യക്തിയെ മാറ്റാൻ പറ്റും. പറ്റും പറ്റും പറ്റൂന്നേ. നിനക്ക് എത്ര വയസ്സായി? ഇതാ ഫറവോന്റെ അടുത്ത ചോദ്യം. അപ്പൊ എന്തോ ഒരു വ്യത്യാസം യാക്കോബിന്റെ ബ്ലെസ്സിങ് പോയിന്റിൽ ഫറവോന് തോന്നി. ചിലരങ്ങനെയാണ്, ഒത്തിരി ഒന്നും പറയണ്ട, ഇച്ചിരിയും പറഞ്ഞാൽ മതി. പക്ഷെ പറയുന്നതിനകത്ത് ഭയങ്കര ചലനം ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ അകത്ത് കത്തുന്ന പോലെ തോന്നും. ഭയങ്കര വലിയ സംഭവം ഒന്നും പറയണ്ട, ഒരു വേർഡ് വായിച്ച് ചിലത് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഇങ്ങനെ കത്തുന്ന പോലെ, ഭുമെന്ന് കത്തുന്ന പോലെ തോന്നും. യാക്കോബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം യാക്കോബിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിച്ചവരാണ്. യാക്കോബിന്റെ പ്രത്യേകത അതാണ്. യാക്കോബ് പ്രാർത്ഥിക്കും, യാക്കോബിന്റെ അനുഗ്രഹത്തിന് എങ്ങനെ കട്ടികൂടാതിരിക്കും? യാക്കോബിന്റെ ശബ്ദത്തിനും യാക്കോബിന്റെ ബ്ലെസ്സിങ്, യാക്കോബ് ബ്ലെസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കിനൊക്കെ എങ്ങനെ കട്ടികൂടാതിരിക്കും? എങ്ങനെ തീ കത്താതിരിക്കും? കാരണം ദൈവത്തോട് ഫൈറ്റ് ചെയ്ത അനുഗ്രഹം മേടിച്ചൊരു മനുഷ്യനല്ലേ. ദൈവത്തോട് ഫൈറ്റ് ചെയ്ത അനുഗ്രഹം മേടിച്ച മനുഷ്യനല്ലേ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ആ മനുഷ്യനാണ് ഫറവോനോട് ചെന്നിട്ട് ഫറവോനെ അനുഗ്രഹിച്ചത്. സുഹൃത്തെ, എത്ര നര ബാധിച്ചാലും നിന്റെ വാക്കിന് ജീവൻ ഉളവാകുന്ന രീതിയിൽ ജീവൻ നിന്നിൽ നിലകൊള്ളണമെങ്കിൽ നര നോക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നിനക്കുണ്ടാവണം. പരിമിതി നോക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം. സമയം നോക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം. അങ്ങനത്തെ ഒരു കൃപയ്ക്ക് വേണ്ടി എത്രയോ സമയം ഫോണിൽ സംസാരിച്ച് കളയുന്നു. വേണ്ടാതെ, ആവശ്യമില്ലാതെ, ആവശ്യം ഉള്ളതിന് ഇല്ലാത്തതിന് എല്ലാം നമ്മള് സംസാരിച്ച് കളയുന്നു, നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയുന്നു. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ രാജാവ് പോലും അത്ഭുതപ്പെട്ടു പോകും നിന്റെ വയസ്സ് ചോദിച്ചിട്ട്. ഹല്ലേലൂയ. നിന്റെ വയസ്സ് ചോദിച്ച് രാജാക്കന്മാരും അത്ഭുതപ്പെട്ടു, ഈ വയസ്സിലുമോ? ഇതല്ലേ തിരുവെഴുത്ത് പറയുന്നേ, വാർദ്ധക്യത്തിലും നീ ഫലം കായ്ക്കും. അമ്മേ, ഇനി എന്റെ ആയുസ് ഏറിയാൽ ഒരു വർഷം രണ്ട് വർഷം അത് കഴിയുമ്പോ എന്റെ വിസ എക്സ്പയർ ആവും എന്നൊക്കെ നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതിയും കൊണ്ടിരിക്കുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ഈ നരയുടെ കാലഘട്ടത്തിലും എന്തൊക്കെയോ നിങ്ങളെയും കൊണ്ട് ചെയ്യാനും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും നര ബാധിക്കാത്ത കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നരയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രായത്തെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ട്, പ്രായാധിക്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് ദൈവം തമ്പുരാന്റെ ചില തീരുമാനങ്ങൾക്ക് വിലങ്ങിടാതെ കഴിയുന്നതുപോലെ ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്താൽ തലമുറകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉന്നത സ്ഥലങ്ങളിൽ കയറും. ഹല്ലേലൂയ. യാക്കോബൊന്ന് അനുഗ്രഹം പ്രാപിച്ചതാണ് മക്കൾ ഉയരാൻ കാരണം. മക്കളും കൂടെ ഉയരാൻ കാരണം. മക്കളും
കൂടെ ഉയരാൻ കാരണം, യോസെഫ് ഉയരാൻ കാരണം. ആമേൻ. സ്തോത്രം. അപ്പനമ്മമാരുടെ പ്രാർത്ഥന വളരെ നല്ലതാണ്, വളരെ അനുഗ്രഹമാണ് തലമുറകൾക്ക്. സ്തോത്രം. അപ്പനമ്മമാർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് തലമുറകൾ പ്രാർത്ഥിക്കാതിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ യാക്കോബിനോട് ചോദിച്ചു, യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു, എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ചില കഷ്ടങ്ങളെങ്കിലും മുന്നിൽ വരുമ്പോൾ, ഞാൻ അത് മുൻപോട്ടൊരു വചനം വായിക്കാൻ പോകും, അത് വായിക്കുമ്പോൾ കൂടുതൽ കാര്യം മനസ്സിലാവും. ചില കഷ്ടങ്ങളെങ്കിലും മുമ്പോട്ട് വരുമ്പോൾ ഈ ദൈവത്തെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഇപ്പം ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു പരിശോധന വരുമ്പോൾ, ഞാൻ വീണ്ടും തിരിഞ്ഞ്, ഞാൻ ഇനി അതിൽ നിന്ന് വന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഇനി അതിലേക്ക് പോകേണ്ടി വരുമോ, അല്ല അതിലായിരുന്നെങ്കിൽ മതി എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇരട്ടി പാപവും ഇരട്ടി ശാപവുമാണ്. ഒന്നുകിൽ അവിടെ നിൽക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കുക. ചില ആൾക്കാരുണ്ട് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല, എവിടെയും ഇല്ലാത്ത പോലെ, രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്നത് പോലെ, രണ്ട് വള്ളം കൂടെ സ്പ്ലിറ്റ് ആയാൽ രണ്ട് ഭാഗത്തേക്ക് പോയാൽ എന്തോ പറ്റൂ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എത്ര പേരുണ്ടെന്നറിയാവോ, എത്ര പേരുണ്ടെന്നറിയാവോ അങ്ങനെ അവിടെയും പോവും ഇവിടെയും പോവും, അവിടെയും പോയി വണങ്ങും ഇവിടെയും വന്ന് വണങ്ങും, അവിടെയും പോയി ആമേം പറയും ഇവിടെയും വന്ന് ആമേം പറയും. ചെയ്യല്ല, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കത്തില്ലെന്ന് മാത്രമല്ല, അതൊരു ശാപം കൂടെയാണ്, അതൊരു ശാപം കൂടെയാണ്. മാമോനെ കാണുമ്പോഴും സ്തുതി പറയും, ദൈവത്തെ കാണുമ്പോഴും സ്തുതി പറയും. അനുഗ്രഹം ലഭിക്കത്തില്ലെന്ന് മാത്രമല്ല, മഹാശാപമാണ്, മഹാശാപമാണ്. നമ്മൾ ദൈവത്തെ കൊഞ്ഞണം കുത്തുന്നതിന് സമമാണത്. ഒന്നുകൂടെ വൃത്തിയായിട്ട് ബിബ്ലിക്കലി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നേരെ ദോഷം ചെയ്യുകയാണ്. ചെയ്യല്ല, ഒന്നുകിൽ നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ചെയ്യുക. ഹല്ലേലൂയ. യാക്കോബിനെ സംബന്ധിച്ച് പറയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കും, എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവുമുള്ളത് അത്രേ. ആയുഷ്കാലം ചുരുക്കമാണെങ്കിലും കഷ്ടമുള്ളതാണെങ്കിലും യാക്കോബ് തൻ്റെ കാലഘട്ടത്തിനകത്ത് ചെയ്യേണ്ടത് ചെയ്തു, ദൈവം തന്നെ ചെയ്യിച്ചു. യാക്കോബിനെ കുറിച്ച് ഒത്തിരി കാര്യം പറയാനുണ്ട്, തനൊരു ഉപായിയൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമായി മാറി എന്നുള്ളത്, ദൈവം തെരഞ്ഞെടുത്തൊരു പാത്രമായി മാറി എന്നുള്ളത്. ദൈവം തെരഞ്ഞെടുത്താൽ പിന്നെ പഴയ പണിക്ക് നിൽക്കല്ല, ദൈവത്തിന്റെ കൈക്കകത്തായി കഴിഞ്ഞാൽ പിന്നെ പഴയ പണിക്ക് നിൽക്കല്ല, പിന്നെ പഴയ സ്വഭാവത്തിൽ ജീവിക്കല്ല, പിന്നെ പഴയ സംസാരത്തിൽ നിൽക്കല്ല, പിന്നെ പഴയ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കളാണ്. ദൈവം തെരഞ്ഞെടുത്ത ശേഷം പിന്നെ യാക്കോബ് നിൽക്കുന്ന സ്ഥലം ഫറവോന്റെ കൊട്ടാരത്തിലാണ്. ഫറവോന്റെ കൊട്ടാരം, ഫറവോനെ അനുഗ്രഹിക്കാൻ, ഓ ഹല്ലേലൂയ, അത് വേറൊരു ലെവലാ. ഫറവോനെ അനുഗ്രഹിക്കാൻ, ഫറവോന്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കുന്ന ഒരാളായിട്ടല്ല, ഫറവോന്റെ മുമ്പിൽ അനുഗ്രഹിക്കാൻ കേപ്പബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓ ഹല്ലേലൂയ. ചില വ്യക്തികൾ ചില നാളുകൾക്ക് മുന്നേ നിന്നെ കണ്ട ലെവലിലായിരിക്കത്തില്ല, പരിശുദ്ധാത്മാവ് നിന്നെ ശരിയാം വണ്ണം ഒന്ന് തൊട്ടാൽ പിന്നെ നിന്നെ കാണുന്നത്. ചില നാളുകൾക്ക് മുമ്പേ ചില വ്യക്തികളുടെ മുമ്പിൽ നിന്ന രൂപവും ഭാവവും വേഷവും ഒന്നും ആയിരിക്കത്തില്ല, ശരിയായ നിലകളിൽ ദൈവം നിന്നെ കരങ്ങളിൽ എടുത്ത പിന്നെ നീ നിൽക്കുന്ന ലെവൽ, നിന്നെ ദൈവം അസാധാരണമായ ഒരു അധികാരമുള്ളവനായി, കൈപ്പബിളായി, പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് നിർത്തും. അപ്പൊ ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ആയുഷ്കാലം ചുരുക്കമുള്ളതാണ് എന്ന് പറഞ്ഞ് പരമാവധി തിന്നുക, പരമാവധി കുടിക്കുക, ആനന്ദിക്കുക. നാം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ബൈബിൾ പറയുന്ന പോലെ ആയുഷ്കാലം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാം തിന്നുക, കുടിക്കുക, കളിക്കുക, ആനന്ദിക്കുക. ജാതികളുടെ മുദ്രാവാക്യമാണത്. ജാതികൾ പോലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ഇപ്പൊ അവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിഞ്ഞവരാണ്. തിന്നുക, കുടിക്കുക, കളിക്കുക, ഉറങ്ങുക. തിന്നുക, കുടിക്കുക, കളിക്കുക, ഉറങ്ങുക.
ഇതിനിടയിൽ എവിടെയും പ്രാർത്ഥന വന്നിട്ടില്ലെന്ന് ഓർക്കണം. ഞാനൊരു തമാശ പറഞ്ഞതാണ്, പക്ഷെ ഞാനത് കാര്യമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ ഒരു മാറ്റം വരാനാണ്. ഇതേ നമ്മൾ ഒരുപാട് മാറാൻ കിടക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് പറയും, നിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും കുറേ കാര്യങ്ങൾ മാറാനുണ്ട്, ഇത് ഞാൻ ആദ്യം അത് മാറ്റ്, എന്നിട്ട് ഞാൻ മാറ്റാന്ന് പറയും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം ചിന്തിച്ച് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആയുഷ്കാലം വളരെ ചുരുക്കമാണ്. ചുരുക്കമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആയുഷ്കാലം ചുരുക്കമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ യാക്കോബ് പറയുന്നൊരു വാക്യം തന്നെ, എൻ്റെ പിതാക്കന്മാർ ജീവിച്ച കാലഘട്ടം വരെ പോലും ഞാനില്ല, പക്ഷെ ആ മനുഷ്യൻ ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരുന്നുമില്ല. ആയുഷ്കാലം കുറവാണെന്ന് പറഞ്ഞ് നമ്മുടെ കർത്തവ്യങ്ങൾ കുറയ്ക്കാൻ പാടില്ല. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാ ഭക്തന്മാരെക്കുറിച്ചും എനിക്ക് നല്ല മതിപ്പാണ്. അവരൊക്കെ എത്ര പ്രായം ചെന്നിട്ടും അവരെ കൊണ്ട് എത്തിപ്പെടാവുന്നിടത്തെല്ലാം അവർ എത്തിപ്പെട്ടു. പരിമിതികൾ, ആരോഗ്യ പരിമിതികൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും അവരെത്തിപ്പെടാവുന്നിടത്തെല്ലാം എത്തിപ്പെട്ടു. ഒരു ട്രാക്ട് കൊടുത്തെങ്കിലും ഒന്ന് ദൈവത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യാതിരുന്നില്ല. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാൻ അവർ ചെയ്യാതിരുന്നില്ല. ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ചെയ്യാതിരുന്നില്ല. അവർ തികഞ്ഞ അനാരോഗ്യത്തിലായിരിക്കും, അവർക്ക് ആരോഗ്യമില്ലായിരിക്കും, ഒന്ന് പോയി കിടന്നാൽ മതി. പക്ഷേ എങ്കിലും മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തലയെ കൈവച്ച് ഒരു വാക്കെങ്കിലും, കർത്താവ് ഇവനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കാൻ അവർ സമയം ചെലവിട്ടതിൻ്റെ കാര്യം തൻ്റെ ആയുഷ്കാലത്തിനകത്ത് ഒരാത്മാവിന് വേണ്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊരു ചാരിതാർത്ഥ്യത്തിനും കൂടെ വേണ്ടിയാണ്. ഇതിൻ്റെ പ്രതിഫലം കർത്താവ് കൊടുക്കും എന്നുള്ള വിശ്വാസം കൂടെ കൊണ്ടാണ്. സോ നമ്മുടെ ഈ ആയുഷ്കാലത്തിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒപ്റ്റിമം ലെവലിൽ ചെയ്യാൻ കർത്താവ് നീ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലേക്ക് പോകുന്നവർ ചുരുക്കമാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നവർ ചുരുക്കമാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം വന്നിടത്തെ. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം. സ്തോത്രം. വേണ്ട, നമുക്ക് 13 മുതൽ വായിക്കാം. ഇടുക്കുവാതിലിലൂടെ അകത്തുകടപ്പിൻ, നാശത്തിലേക്ക് പോകുന്നവരുടെ വാതിൽ, പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, വിശാലമായ ഒരു വാതിലിനകത്തുകൂടെ നിങ്ങൾക്ക് കടക്കാൻ കഴിയും. അതിന് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചില പൊടിക്കൈകൾ ചെയ്താൽ മതി എന്നെവിടെയെങ്കിലും നിങ്ങളൊരു ഉപദേശം കേൾക്കുകയാണ്, ഒരു പഠിപ്പിക്കൽ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കള്ളപ്രവാചകന്റെ അധരത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ വചന കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു, നിങ്ങൾക്ക് ജീവങ്കലേക്കുള്ള വാതിലിൽ പ്രവേശനം കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു പരിശോധനയും പരീക്ഷണവും ഉണ്ട്. അത് ജയിച്ച് നിങ്ങൾ കടപ്പാൻ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കടപ്പാൻ കഴിയും. എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അഭിഷിക്ത കുടുംബമേ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവർക്കാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്നവർക്കാണെങ്കിലും ജീവങ്കലേക്കുള്ള വാതിലിലേക്കുള്ള പ്രവേശനത്തിന് ചില കടമ്പകൾ കടന്നേ മതിയാകുകയുള്ളൂ. നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ആർക്കും കടപ്പാൻ കഴിയാത്തതായി ഒന്നും അവൻ നടുവിൽ തടങ്കൽപ്പാറയായി കൊണ്ടുവച്ചിട്ടില്ല. ജയിപ്പാൻ തക്കവണ്ണം അവൻ മുന്നമേ നമുക്ക് മുൻപേ സകല കാര്യങ്ങളും അനുഭവിച്ചവനും ഈ ഭൂമിയിൽ നിന്ന് അവൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അവൻ അയക്കാം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ അയച്ച വിശ്വസ്തനുമാകുന്നു. ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്
അവൻ പോയ ഇടത്തേക്ക് പോകുവാൻ, അവൻ ഒരുക്കിയ ഇടം പോയി കാണുവാൻ, അവൻ ചെയ്ത ഭവനത്തിലേക്ക് പോയി പാർക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു പ്രത്യേക സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ തിരുവചന അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു പറയുന്നു. അർത്ഥം ഇതാണ്, നീ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഭാഗ്യവും ഭാഗ്യനാടും നിനക്ക് തരാമെന്ന് പറഞ്ഞ ദൈവം, ദൈവത്തിന്റെ വചനവും വിശ്വസ്തമാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ കണ്ണ് കണ്ടതും എന്നാൽ നിനക്ക് ലഭിക്കാനുള്ളതും നിന്റെ പേരിലുള്ളതും നിന്റേതാകേണ്ടതും ശത്രു എത്രകാലം മറച്ചു വെക്കും. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭവനം നിനക്കുള്ളത് എന്ന് ദൈവം ഉറപ്പിച്ചു പറയുമ്പോൾ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നാട് നിനക്കുള്ളത് എന്ന് ദൈവം ഉറപ്പിച്ചു പറയുമ്പോൾ, ഞാൻ ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവൻ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവൻ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞവൻ ഭവനം നിനക്കുണ്ട് എന്ന് പറഞ്ഞവന്റെ വാക്ക് ഇത്ര വിശ്വസ്തമെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ നന്മയ്ക്ക് വിഘ്നമായി എന്തിന് നിൽക്കാൻ കഴിയും? ഈ ഭൂമിയിൽ നിന്റെ ഉയർച്ചയ്ക്ക് വിഘ്നമായി എന്തിന് നിൽക്കാൻ കഴിയും? ഈ ഭൂമിയിൽ നിന്റെ കൈകളിലേക്ക് നിന്റെ പേർക്ക് വരേണ്ടതിന് ആർക്ക് തടയാൻ കഴിയും? ഇന്ന് ഞാൻ ആരോടൊക്കെയോ ദൈവാത്മാവിൽ പ്രവചിച്ച് സംസാരിക്കുകയാണ്. കാണാത്ത ഒരു നാടും കാണാത്ത ഒരു ഭവനത്തിന്റെയും കൺസ്ട്രക്ഷനെ കുറിച്ച് ഇത്ര ഉറപ്പോടുകൂടെ സ്വർഗം പറയുകയും അത് നിനക്കുള്ളത് എന്ന് ദൈവം ഉറപ്പിച്ച് തന്നെ സംസാരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നീ കണ്ടത് നീ അനുഭവിക്കത്തില്ലെന്ന് പറയുന്ന ശക്തികൾ തകർക്കപ്പെടേണ്ടതല്ലേ? ഈ ഭൂമിയിൽ നീ പാർക്കുന്ന ഇടത്തുള്ളത് പോലും നിനക്കുള്ളതല്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ശബ്ദങ്ങളെ തകർക്കേണ്ടതല്ലേ? ഈ ഭൂമിയിൽ നീ അനുഭവിച്ചു വന്നിരുന്നതിൽ ഇനി നിനക്ക് തുടർച്ചയില്ല എന്ന് പറയുന്ന വാക്കുകൾ തകർക്കേണ്ടതല്ലേ? ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിരിക്കുന്നത്, ഈ ഭൂമിയിൽ നിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അംഗീകാരങ്ങൾക്കും അഭിവൃദ്ധിക്കും മേൽക്കോയ്മയ്ക്കും നിലനിൽപ്പിനും അവകാശങ്ങൾക്കും വിഘ്നമായി നിൽക്കുന്നതിനെ കൂടെ തകർക്കുവാൻ ഈ ഭൂമിയിലതല്ലാത്ത ഭൗമികമല്ലാത്ത സ്വർഗീയമാകുന്ന ഒരു സ്വർഗീയ അധികാരവും സ്വർഗീയ ശക്തിയും വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ മേൽ ഈ സമയം പകരുകയാണ്. ഓ, ചിലതിനെ ജയിക്കാൻ, ചിലതിനെ മുട്ടുമടക്കിക്കാൻ, ചില ആയുധങ്ങളെ കീഴവെപ്പിക്കുവാൻ, ചിലതിന്റെ മേൽ ചവിട്ടുവാൻ സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന ദൈവിക അധികാരം യൂസ് ഇറ്റ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ലിഖായ റബു ഷഖതലബ. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ആമേൻ. ഹോ ഹല്ലേലൂയ. എത്ര നല്ല ദൈവം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. അവസരം അവിടെ കിടക്കുകയാണ്. കടപ്പിൻ, അവസരം അവിടെ കിടക്കുകയാണ്. മടുത്തു പോകുന്നവർ പുറകിലേക്ക് നീങ്ങുമ്പോൾ, മുൻപോട്ട് പോകാൻ തയ്യാറാകുന്നവർ അകത്ത് കടക്കും. ഈ ക്രിസ്തീയ ജീവിതത്തിൽ മടുപ്പിനാണ്, മടുപ്പിക്കുന്ന ഒരു അനുഭവം, മടുപ്പിക്കുന്നൊരനുഭവം, പ്രാർത്ഥനയിൽ മടുപ്പിക്കുന്നൊരനുഭവം, വചന കേൾവിയിൽ മടുപ്പിക്കുന്നൊരനുഭവം, ചേർച്ചിൽ പോകാൻ മടുപ്പിക്കുന്നൊരനുഭവം, മടുപ്പിക്കുന്നൊരനുഭവമുണ്ട്. അതിനെ ജയിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജയിക്കണം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞു വന്നപ്പോൾ ആദ്യ നാളുകളിലേക്ക് എന്നെ ഭരിച്ചിരുന്നൊരു ചിന്തയായിരുന്നു ഇതിനേക്കാൾ അവിടെ നിന്നാൽ മതിയായിരുന്നു, കാരണം അവിടെ കുറെ കൂടെ ജീവനുണ്ടായിരുന്നു, ഇതിനേക്കാൾ ജീവനുണ്ടായിരുന്നു എന്ന് തോന്നി. കാര്യം ഇതാണ്, ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ മടുപ്പിക്കുന്നൊരനുഭവം. ഞാൻ ഉള്ളുപൊട്ടിയൊക്കെ കരഞ്ഞിട്ടുണ്ട്, ഉള്ളുപൊട്ടി കരഞ്ഞിട്ടുണ്ട്, സമനില വിട്ടുപോയിട്ടുണ്ട്, ഒച്ചത്തി നിലവിളിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് എവിടെയും പിടിവള്ളി ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയുടെ ഒരവസ്ഥ, അത് ആ അവസ്ഥയിൽ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു അദൃശ്യക്കാരം എന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്തേക്കുന്നത്. അതൊക്കറിയാൻ വൈകി. പിന്നീട് പിന്നീട് പിന്നീടാണ് കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ നിൽക്കുന്നതാണ് ശരിയായ ജീവനുള്ള പാത എന്ന് തോന്നിയത്. ഇപ്പോൾ ഞാൻ വായിച്ച വചനവും പറഞ്ഞതും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമുക്ക് തോന്നും ഇതിനേക്കാൾ വിശാലതയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാൾ വിശാലതയുള്ള
ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാൾ വിശാലതയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. നോ, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ചുരുക്കിയത് കണ്ടോ? അത് കണ്ടെത്തുന്നവരാണ് ചുരുക്കം. കർത്താവ് അത് കണ്ടെത്താനാകട്ടോ നമ്മളെ വിളിച്ചേക്കുന്നത്. പലരും പകുതി വഴിയിലൊക്കെ വിട്ടേച്ചും പോയി, പക്ഷെ അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ജീവങ്കലേക്ക് പുറപ്പെടുന്നവർ ചുരുക്കമാണ്. മൂന്നാമത് പറയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഹല്ലേലൂയ, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ കൂടാതെ വേറെ 70 പേരെ വിളിച്ചു. എന്നാൽ കർത്താവിൻ്റെ ശരീരം, കർത്താവിൻ്റെ ശരീരം മാംസം അപ്പമായും കർത്താവിൻ്റെ രക്തം വീഞ്ഞായും കുടിക്കണമെന്ന കർത്താവിൻ്റെ ആത്മീയ ഭാഷയിലെ ഉപദേശം കേട്ടപ്പോൾ ദേണ്ടട മാലയിൽ നിന്നും മുത്തുകൾ പൊട്ടി അടർന്ന് താഴെ താഴെ പല ദിക്കിലേക്കായിട്ട് തെറിച്ച് തെറിച്ച് പോകുന്ന പോലെ പലരും പോയി, പലരും പോയി. സുഹൃത്തെ, രണ്ട് കാര്യം എനിക്ക് ഇതിനകത്തുനിന്ന് പറയാനുണ്ട്. വിളിക്കപ്പെട്ടിരിക്കുന്ന താങ്കൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് ചില സത്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുമ്പോൾ നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന പലരും അകന്നു മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ അവർ മനസ്സിലാക്കാത്ത ഒരു ലോകത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും അവർക്ക് തിരിഞ്ഞ് കിട്ടിയിട്ടില്ലാത്ത ഒരു വെളിപ്പാടിനെ കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇനി ഒരുപക്ഷെ അവരുടെ മാലയിലെ നൂലിലെ മുത്തുകളാകത്തില്ല നിങ്ങൾ. നിങ്ങൾ വിളിക്കപ്പെട്ടവർ മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരും കൂടിയാണ്. ചുരുക്കം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഇനി നിങ്ങൾ ഈ ഉപദേശം ആവർത്തിച്ചാൽ, നിങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് കേട്ടത് നിങ്ങൾ അവർക്ക് കൊടുത്താൽ ഒരുപക്ഷെ പലരും ഇതുപോലെ ചിതറിമാറിപ്പോയി എന്നിരിക്കും. യേശുവിന്റെ കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ച് യേശു വേറെ 70 പേരെ വിളിച്ചു. പക്ഷെ അവരെയൊന്നും യേശുവിന്റെ കൂടെ നിൽക്കാൻ കിട്ടിയില്ല. കാരണം യേശുവിന്റെ അന്തരാത്മാവിലെ വചസ്സുകളെ ഗ്രഹിക്കാൻ അവർക്ക് വെളിപ്പാടില്ലാതെ പോയി, അകക്കണ്ണു തുറക്കാതെ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭൂമിയിലെ പഠനങ്ങളും പുസ്തകം വായിച്ചുള്ള പരിജ്ഞാനവും മാത്രം പോരാ. നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾക്കൊരു പ്രകാശം ലഭിച്ചെങ്കിൽ മാത്രമേ കർത്താവ് പറഞ്ഞ വാക്ക് ജീവങ്കലേക്കുള്ള വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ എന്ന വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇടുക്കവും ഞെരുക്കവും കാരണം കടക്കാൻ കഴിയത്തില്ല എന്നുറപ്പിക്കുന്നവരാണ് അനേകർ. അതാണ് എളുപ്പവും, അങ്ങനെ ഉറപ്പിക്കുന്നതാണ്. പക്ഷേ ഇതിനകത്തുകൂടെ എനിക്ക് എങ്ങനെ കടക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നടുത്ത് വെളിച്ചം കണ്ടു തുടങ്ങും. ഹല്ലേലൂയ. നിനക്ക് കടക്കാൻ കഴിയാത്ത, നിനക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത, നിന്റെ കൈക്ക് തീർക്കാൻ കഴിയത്തില്ല എന്ന് നീ കരുതുന്ന പല കാര്യങ്ങളും, പ്രൈസ് ദി ലോർഡ്, നിന്റെ പ്രാർത്ഥനയിലൂടെ ആത്മമണ്ഡലം ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും, ആത്മലോകം ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും, സ്വർഗീയ ജീവികൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ടവരെല്ലാരും നിൽക്കാത്ത? കർത്താവിന്റെ ഉപദേശം തെറ്റാണ്. ഇതെന്തൊരു കഠിന ഉപദേശം!
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അതിനെ കണ്ട് അങ്ങ് കർത്താവിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. ആർക്കാ നഷ്ടം? അവർക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന ചിലരെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് അസാധാരണമായി ഉപയോഗിച്ചു. കുഞ്ഞെ, നീ ഇന്ന് അല്പ കഷ്ടമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്മാറിപ്പോകരുത്. നീ അന്ത്യത്തോളം സഹിച്ച് നിന്നാൽ നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു ടെസ്റ്റ് പീരീഡ് ഉണ്ട്. ആ ടെസ്റ്റ് പീരീഡ് വരെ നീ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ദൈവം അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെടുത്തും. ദൈവം അതിന് വിശ്വസ്തനാണ്. ഞാൻ വേഗത്തിൽ എൻ്റെ ഈ മെസ്സേജ് ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദ ലാസ്റ്റ് വൺ, മത്തായി എഴുതിയ സുവിശേഷം 9:37. റാൽ ബ്രോക്കോ സറ്റായാബ. മുപ്പത്താറോട് ചേർത്ത് വായിക്കാം, അല്ല 35 മുതൽ 37 വായിക്കാം. ഒരു ഒരു കംപ്ലീഷൻ കിട്ടും. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. പ്രൈസ് ദ ലോർഡ്. കൊയ്ത്ത് വളരെയുണ്ട്. ഇന്നും ഞാൻ ഈ സന്ദേശം വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു ശുശ്രൂഷകനെ, ഒരു ഗോഡ് സെർവന്റിനെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഈ നാളുകളിൽ ദൈവം പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞതും ഈ നാളുകളിൽ ദൈവം ചില പ്രത്യേകമാകുന്ന നിലകളിൽ നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ഇതിൻ്റെ ഒരു സൈനാണ്, ഇതിൻ്റെ ഒരു ഉറപ്പും കൂടെയാണ്. കൊയ്ത്ത് അനേകമുള്ള നമ്മുടെ പട്ടണത്തിൽ വേലക്കാരെ ദൈവം ഇന്ന് അപ്പോയിന്റ് ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു വേലക്കാരൻ്റെ വിളിയുള്ള, ഒരു ശുശ്രൂഷകന്റെ വിളിയുള്ള സ്തെഫാനോസിനെ എല്ലാ കാലവും അടുക്കളയ്ക്കകത്ത് തുടരാൻ സ്വർഗം അനുവദിക്കാതെ പുറത്തു കൊണ്ടുവന്നതുപോലെ എല്ലാ കാലവും അടുക്കളയ്ക്കകത്തും കരിച്ചട്ടി തേച്ചും അവിടെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഏത് രാജ്യത്തിലിരുന്നാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും, ഏത് പട്ടണത്തിലിരുന്നാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിലും, ഒരു യാക്കോബ് പറഞ്ഞതുപോലെ എൻ്റെ ആയുഷ്കാലമോ ചുരുക്കമത്ര എന്ന് പറഞ്ഞതുപോലെ ആയുസിൻ്റെ അറുതി വരുന്നതിന് മുൻപേ നിന്നെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേലയിലേക്ക് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഈ നാളുകളിൽ നീ രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണവും ഈ നാളുകളിൽ നീ ദൈവത്തോട് കൂടുതൽ എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണവും കഴിഞ്ഞ നാളുകളിൽ ഒന്നും ഇല്ലാത്തതുപോലെ ഒരു പ്രേരണയും നിയോഗവും ഒരു നടത്തിപ്പും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണവും എന്തോ നിന്നെ കൊയ്ത്തിൻ്റെ അനുഭവത്തിലേക്ക്, കൊയ്ത്തുള്ളടുത്തേക്ക് സ്വർഗം ഷിഫ്റ്റ് ചെയ്യാൻ പദ്ധതി ഇടുന്നത് കൊണ്ടാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥിപ്പിൻ, ശിഷ്യന്മാരോട് വീണ്ടും പറഞ്ഞു യാചിപ്പിൻ. യെസ്, ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ ഇപ്പോഴും നിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നത് കൊണ്ടാണ് പല വട്ടവും നീ പിന്മാറി പിന്മാറി പോയിട്ടും വീണ്ടും വീണ്ടും നീ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ചു വരുന്നത്. ഒരുപക്ഷെ പണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെ പ്രാർത്ഥനകളായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മാമ്മമാരുടെ പ്രാർത്ഥനകളായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അപ്പനമ്മമാരുടെ പ്രാർത്ഥനകളായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരന്മാരുടെ പ്രാർത്ഥനകളായിരിക്കാം. ഇവനെ ദൈവമേ നീ തൊടണമേ, ഇവനെ ദൈവമേ നീ കരങ്ങളിൽ എടുക്കണമേ, ഇവളെ നീ ഉപയോഗിക്കണമേ എന്നുള്ള അവരുടെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ പ്രാർത്ഥനകൾ നിന്റെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം കൊയ്ത്തുണ്ടെന്നറിയുന്ന യജമാനൻ വേലയ്ക്ക് വേണ്ടി വീണ്ടും നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നും നിന്നോട് ഈ ശബ്ദം ദൈവം കേൾപ്പിക്കാനുള്ളതിൻ്റെ കാരണം നിന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറയാനാ.
ആയുഷ്കാലം ചുരുക്കമായിരിക്കാം, സാഹചര്യങ്ങൾ പരിമിതമായിരിക്കാം, അവസരങ്ങൾ ചുരുക്കമായിരിക്കാം, പക്ഷേ വേലയ്ക്കകത്ത് ഇളവില്ല. ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന വേലയ്ക്കകത്ത് ഇളവില്ല സുഹൃത്തെ. നീ ദൈവത്തോട് കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗീയ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുക തന്നെ ചെയ്യും. നിന്നെ ആ വേലയ്ക്ക് വേണ്ടി സ്വർഗം വിളിക്കുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. പലരും വേലയ്ക്കായി പ്രതിജ്ഞ എടുക്കുന്നു, പലരും വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു, പക്ഷേ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. എല്ലാവരും വിട്ടേച്ചു പോവാണ്, എല്ലാവരും ഇട്ടേച്ചു പോവാണ്, ആർക്കും നിൽക്കാൻ കഴിയുന്നില്ല. നിൽക്കാൻ താല്പര്യമുള്ളവരെ പോലും പിശാച് വലയ്ക്കുകയാണ്, പിശാച് ഞെരുക്കുകയാണ്. ഹേ, കർത്താവിന്റെ വേലയിൽ നിന്ന് നീ ഇപ്പോഴും വിശ്വസ്തതയോടെ ത്യാഗത്തോടെ നീ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്ത് പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പല കാര്യങ്ങൾക്കകത്ത് ഇല്ലായ്മകളുടെ അനുഭവത്തിലാണെങ്കിലും അതൊക്കെ വേണ്ടെന്ന് വെച്ച് വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് കണ്ട് നീ ഇന്നും നീ നിൽക്കുകയാണെങ്കിൽ നിന്റെ ത്യാഗോജ്വലമാകുന്ന മനോഭാവത്തെ എൻ്റെ ദൈവം കാണുന്നു. നിന്നെ നിറയ്ക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ഇല്ലായ്മകളുടെ നടുവിലും നീ വിശ്വസ്തതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നില്ലേ? നിന്റെ ഇല്ലായ്മകളുടെ നടുവിലും നീ ദൃഢനിശ്ചയത്തോടുകൂടെ നീ നിൽക്കുന്നില്ലേ? പൗലോസ് സഹിച്ചതുപോലെ പട്ടിണി, ഉറക്കിളപ്പ്, പരിദാഹം, കല്ലേറ്, ദാരിദ്ര്യം, ഇതെല്ലാം സഹിച്ച് നീ ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഒത്തിരി ചോദ്യങ്ങൾ നിന്റെ മുമ്പിൽ വന്നിട്ടും ഇപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നില്ലേ? അതിൻ്റെ മറുപടി നീ കാണാൻ പോവാണ്, അതിൻ്റെ മറുപടി നീ കാണാൻ പോവാണ്. ഈ പുസ്തകത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവർ മറുപടി കണ്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവർ മറുപടി കണ്ടിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, സാത്താൻ നിന്നെ വലയ്ക്കാൻ നോക്കും, സാത്താൻ നിന്നെ വശീകരിക്കാൻ നോക്കും. തീ പോലെ കത്തിക്കൊണ്ട് നിൽക്കുന്നവരുടെ ഉള്ളിലും വശീകരണത്തിൻ്റെ അനുഭവങ്ങളെ കൊണ്ടിട്ടവരെ കാലുവലിച്ച് നിലത്തേക്ക് ഇട്ടവരെ ചതയ്ക്കാനും മെതിക്കാനും പിശാച് ശ്രമിക്കുമ്പോൾ പലവട്ടം നിന്നെയും അതേ അളവിൽ കൊണ്ടുപോകാൻ സാത്താൻ അതേ ടൂൾ ഉപയോഗിച്ചിട്ടും വിട്ടുകൊടുക്കാതെ ദൈവം നിന്നെ വട്ടം പൂട്ടി സൂക്ഷിച്ചത് നീ എൻ്റെ ദൈവത്തിന് വിലയേറിയവനും മാന്യനുമായതുകൊണ്ട് ആ ദൈവത്തെ നിരസിക്കല്ല, ആ ദൈവത്തെ മറക്കരുത്. ആ ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മറന്നുപോവല്ല. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും അവൻ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണെന്നുള്ളവർ മാത്രം, അവൻ്റെ വിശ്വസ്തതയിൽ സംശയമില്ലാത്തവർ മാത്രം എൻ്റെ വാക്കിന് രാമയൻ പറഞ്ഞാട്ടെ. അവൻ്റെ വിശ്വസ്തതയിൽ സംശയമില്ലാത്തവർ മാത്രം. യെസ് റഹോബോഷ് ഷഖറ്റയാലാബ ലിബ്രോസ് കൻഡൽ പ്രഭോഷ് റീകോബോസ് സെക്കേറ്റയ. ഇന്ന് ആരുടെയൊക്കെയോ മേൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തൈലം വീഴാൻ പോവാം. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശക്തി ഉടരഖബ ഷന്ധലബ ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ജീവൻ. എന്നോട് കർത്താവ് പറയുന്നു, ആരെയൊക്കെയോ ഈ മൂർച്ച കുറഞ്ഞുപോയ ചിലരുടെ ജീവിതത്തിലേക്ക് ആ മൂർച്ച പരിശുദ്ധാത്മാവ് മടക്കി തരാൻ പോകും. എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ ചതഞ്ഞുപോയി ചതഞ്ഞുപോയി, പക്ഷെ ദൈവം നിന്റെ മൂർച്ചയെ മടക്കി തരും കുഞ്ഞേ. ചതഞ്ഞുപോയി വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ദൈവം നിന്നോട് തന്നെ സംസാരിക്കുന്നു, വേറെ ആരോടും അല്ല, നിന്നോട് തന്നെ. ആരൊക്കെ ഇത് ഫ്രീ ആവാൻ പോവാട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് ഭാരരഹിതമാകാൻ പോവാ. ചില വ്യക്തികൾ ഭാരരഹിതമാകാൻ പോവാ, മനസ്സ് സംബന്ധമാണെങ്കിലും ശരീര സംബന്ധമാണെങ്കിലും ഒക്കെ നിന്റെ മേൽ പിശാച് ചുമത്തി ഉരുട്ടി വെച്ച വലിയ കല്ലുകളെ ഇന്ന് ദൈവം മാറ്റാൻ പോവുക. പ്രത്യേകിച്ച് ഇന്ന് ദൈവ വിളിയുള്ള
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ള ചിലരുടെ മേൽ ഭയങ്കരമാകുന്ന ഒരു തീ കത്താമ്പുവായിരുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ സ്വർഗം അത് കത്തിക്കും കത്തിക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യണം, എൻ്റെ ആയുഷ്കാലം ചുരുക്കമാണല്ലോ ഈ മേൻ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരുടെ മേലേക്ക് കർത്താവ് തീയുടെ ഒരു പകർച്ച, ജീവന്റെ ഒരു പകർച്ച. ഓ, നിന്നെ ഞെരുക്കുന്നുണ്ടോ കുഞ്ഞെ? നിന്നെ ഞെരുക്കുന്നുണ്ടോ? നിന്നെ വല്ലാതെ ഞെരുക്കുന്നുണ്ടോ? നിന്നെ പ്രാർത്ഥനയിൽ പോലും സ്ഥിരതയോടെ നിൽക്കാൻ അനുവദിക്കുന്നില്ലേ? പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ലേ? വചനം വായിക്കാൻ അനുവദിക്കുന്നില്ല? നിനക്ക് വിലക്ക് വരുന്നുണ്ടോ? ഇതാ സ്വർഗം ഇന്ന വിലക്കിനെ വെട്ടിമാറ്റുകയാ. കാരണം ഒരു വേലക്കാരനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് കൊയ്ത്തുണ്ടോ എന്നാ സ്വർഗം നോക്കിയത്. അതെ, ദൈവത്തിന്റെ കണ്ണ് കാണുന്നു, നിന്റെ ദേശത്തൊരു കൊയ്ത്തുണ്ട്, നിന്റെ ഭവനത്തിന് ചുറ്റും ഒരു കൊയ്ത്തുണ്ട്, നിന്റെ പട്ടണത്തിലൊരു കൊയ്ത്തുണ്ട്. അവിടേക്ക് സ്വർഗം നിന്നെ അയക്കാൻ പോവുക. ദൈവം നിന്നോട് പണ്ട് പ്രവാചകന്മാർ മുതൽ പറഞ്ഞ, പ്രവാചകന്മാർ നിന്നോട് പറഞ്ഞ ചില പ്രവചന ശബ്ദങ്ങളെ വീണ്ടും ഉറപ്പിക്കത്തക്ക നിലയിൽ നിന്റെ രോഗം നിനക്കൊരു ഭാരമാകാതെ, നിന്റെ ശാപം നിനക്കൊരു ഭാരമാകാതെ, രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വേദനകളിൽ നിന്നും നിന്നെ മോചിപ്പിച്ച് സ്വർഗം നിന്നോട് കാലങ്ങൾക്കും മുമ്പേ അറിയിച്ച ചില ദൂതുകൾ, പ്രവചന ശബ്ദങ്ങൾ, പരിശുദ്ധാത്മാവ് ഉറപ്പിക്കാൻ ഓ ഇന്ന് ദൈവം നിന്നോട് ഈ ആലോചന കൈമാറുകയാ. ഒത്തിരി നാളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇന്ന് ദൈവാത്മാവ് കൊതിയോടുകൂടെ നിന്നോട് അറിയിക്കുന്നതുമാകുന്ന ദൈവാലോചനയ്ക്ക് ആമേൻ പറയുമെങ്കിൽ ഇന്ന് ശത്രു നിന്റെ അടുത്ത് നിന്ന് അലറി മാറി പോകാൻ പോകുന്നു. സ്ത്രീജനങ്ങളുടെ ചിന്ത ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വേണ്ടി ആർ ഈ കല്ലുരുട്ടി മാറ്റും. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോ നിങ്ങളുടെയും ചിന്ത അത് തന്നെയായിരിക്കും. എനിക്കാർ മേൽനോട്ടം വഹിക്കും? എനിക്കാർ വഴി പറഞ്ഞു തരും? എനിക്കാർ ഗൈഡൻസ് തരും? എനിക്കാർ മെന്റർഷിപ്പ് തരും? എനിക്കാർ ഉപദേശം തരും? സുഹൃത്തെ, നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ വേല അവൻ അലോക്കേറ്റ് ചെയ്യും, സ്ലോട്ട് അവൻ ബുക്ക് ചെയ്യും, നിന്നെ ദൈവം അയക്കും. ഫിലിപ്പോസ് ഡയറി നോക്കിയിട്ടല്ല ശുശ്രൂഷ ചെയ്തേ, ആത്മാവിന് കീഴ്പ്പെട്ടു കൊടുത്തത് കൊണ്ട് ഫിലിപ്പോസിനെ ദൈവം എടുത്തോണ്ട് പോവുകയാണ്. ഓ, ഇതാരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പ്രത്യേകാൽ ദൈവ വേല ചെയ്യണമെന്ന് കൊതിയോടും ദാഹത്തോടും കൂടി ഇരിക്കുന്നു. എനിക്ക് 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും ഒരു അവസരം കിട്ടിയാൽ മതി കർത്താവേ എന്ന് പറയുന്നു ചില വ്യക്തികളോടാ പരിശുദ്ധാത്മാവി ദൂത് പറയുന്നത്. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഈ ജനത്തോട് ശക്തിയോടെ സംസാരിച്ചതിനായി, ഇടപെട്ടതിനായി ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം പകരുന്ന ഈ ആത്മസാന്നിധ്യം, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ വിധങ്ങൾ, അനുദിനം ഞങ്ങളെ നവീകരിക്കുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ, ഞങ്ങൾ അതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ കൂടുന്ന, ഈ സന്ദേശം കേൾക്കുന്ന, ഞങ്ങളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഇവരുടെ ജീവിതത്തിൽ ഇവരാശിക്കുന്നത് പോലെ പ്രയോജനമുള്ള പാത്രങ്ങളാകുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കുവാൻ ഓ എല്ലാ ഭയവും ദൈവം ഇപ്പോൾ എടുത്തു മാറ്റണം. എല്ലാ തടസ്സങ്ങളെയും ദൈവം തകർത്ത് കളയണം. വലിയ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവരെ പരിമിതപ്പെടുത്തുന്ന എല്ലാ രോഗശക്തികളും കീഴടങ്ങാൻ യേശുവിനെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിടുതൽ ഉണ്ടാകട്ടെ, മനപ്രയാസങ്ങൾ മാറട്ടെ,
എല്ലാ കോപത്തിന്റെ അവസ്ഥകളും വിട്ടുമാറട്ടെ. അകാരണമായ ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ നിരാശയുടെ ആത്മാവ് വിട്ടുമാറട്ടെ. സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കണം, അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. അമ്മേ. കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ ശക്തിയോടുകൂടെ രാമൻ പറഞ്ഞു അമ്മേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഞങ്ങളുടെ ഈ ചാനലിൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെക്കുറിച്ച്, ഓൺലൈൻ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ അറിയിച്ചാട്ടെ. നമുക്ക് ഇപ്പോൾ നടക്കുന്നത് ഓൺലൈൻ മിനിസ്ട്രിയാണ്. ഇത് നമ്മുടെ ഫിസിക്കൽ ചർച്ചിലോട്ടും കൂടെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ വേണ്ടി ചുവട് വെച്ചിരിക്കുന്നു. നിങ്ങൾക്കും ഈ ഞങ്ങളുടെ ഈ പ്രയർ ഹാളിൻ്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാനോ സംഭാവനകൾ നൽകാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കുറിച്ചെടുക്കുകയും നിങ്ങൾക്കത് ചെയ്യുകയും ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ഈ രീതിയിലും നിങ്ങളുടെ സംഭാവനകൾ ഞങ്ങളെ അറിയിക്കാൻ നൽകാനുള്ള അവസരമുണ്ട്. ഒപ്പം ഞാൻ അതിനും വലിയൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഞങ്ങളെ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിർത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടിയും നിങ്ങളെ ശുശ്രൂഷിക്കുന്ന എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഒത്തിരിയും വലിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് സാമ്പത്തികം മാത്രമല്ല, നമുക്ക് പ്രാർത്ഥനയും വളരെ അധികമായിട്ട് ആവശ്യമാണ്. സാമ്പത്തികവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പ്രാർത്ഥനയാൽ സകലവും സാധിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാനും കൂടെ പറഞ്ഞത്. കഴിവുള്ളവർ, സാമ്പത്തികമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ളവർക്ക് ആ രീതിയിലും കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. വേഗത്തിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ജനത്തെ വരുത്താനും അവർക്ക് വേണ്ടി പേഴ്സണലി പ്രാർത്ഥിക്കാനും അവരാഗ്രഹിക്കുന്ന ഡെലിവറൻസിനൊക്കെ നമുക്ക് അവരെ ദൈവകൃപയ്ക്കൊത്തവണ്ണം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കർത്താവ് ആ ഒരു ബോധ്യമാണ് എനിക്ക് തന്നിരിക്കുന്നത്. സോ ദൈവം അതിനൊക്കെ നിങ്ങളെയും കൂടെ ഉപയോഗിക്കട്ടെ, നിയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ വോയിസായിട്ടോ ടെക്സ്റ്റായിട്ടോ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ആരും മടുത്തു പോകരുത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.